ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല, ഉമ്മച്ചിയമ്മയാണ്, എൻ്റെ ഉമ്മച്ചീൻ്റെ ഉമ്മയാണ്. നമ്മളെല്ലാവരും നെയ്യപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചായിരിക്കും അല്ലേ കഴിക്കാറുള്ളത്. പക്ഷെ ഇനി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് നെയ്യപ്പം വളരെ ടേസ്റ്റി ആയിട്ട് വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു മുറി തേങ്ങ നന്നായി ചേരവി എടുത്തത് നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരും. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള എള്ള് ഇട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ എള്ള് മതിയാകും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ചുമന്നുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ്ചർ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഈ മിക്സ്ചർ ഒരു ബൗളിൽ എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പൊടികളൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഒരു മെഷറിംഗ് കപ്പ് ആവശ്യമാണ്. പക്ഷേ ഉമ്മച്ചിമ്മ ഇവിടെ മെഷറിംഗ് കപ്പായിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ ഒരു ടീ കപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കാണ്. അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ നമ്മൾ പാത്രത്തിലോട്ട് അരിച്ചിടുവാണ്. ഇനി വേണ്ടത് ഒരു കപ്പ് റവയാണ്. ഈ 3 പൊടികളാണ് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ മിക്സിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ഒരു 250 ഗ്രാം ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ച് ശർക്കരപ്പാനി ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലത്തെ കുറച്ച് തിക്കായിട്ടുള്ള മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഈ പൊടിയുടെ മിക്സിലോട്ട് നന്നായിട്ട് അരിച്ച് ഒഴിക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെയും പഴത്തിൻ്റെയും ആ ഒരു കൺസിസ്റ്റൻസി കൂടി ഈ പൊടിയുടെ മിക്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഇനി ഇതിലോട്ട് 4 ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചു തുടങ്ങാം. പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ നെയ്യപ്പം പൊരിക്കാൻ തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉമ്മച്ചിമ്മ നെയ്യപ്പം പൊരിക്കുന്നത്. ഒരു നല്ല കുഴിവുള്ള ഒരു ചീനച്ചട്ടി തന്നെ വേണം, എന്നാലേ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യണ വെളിച്ചെണ്ണ തന്നെയാണ് നെയ്യപ്പം ചൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നല്ല കുഴിവെള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നെയ്യപ്പത്തിൻ്റെ നടുവിലോട്ട് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യണ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഉൾവശം നന്നായി വേകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ടിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിലെ ഒരു നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Come on, come on. Miss Agari, Miss Agari, sir.